ഇന്ധനവില വർദ്ധനവിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ആലങ്കോട് ഭാരത് പെട്രോളിയം പമ്പിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ഒരു ശക്തമായ സമര പരിപാടിയുടെ ഭാഗമായിട്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ എല്ലാ പെട്രോൾ പമ്പുകളുടെ മുമ്പിലും ഇതുപോലെ ഒരു സമരപരിപാടിക്ക് ആസൂത്രണം ചെയ്യാൻ ആഹ്വാനം വന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് എല്ലാ പെട്രോൾ പമ്പുകളുടെ മുമ്പിലും കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ഒരു ചെറിയ കൂട്ടം കൂടിക്കൊണ്ട് ഇന്ന് ഇതുപോലെയുള്ള സമരപരിപാടിക്ക് നേതൃത്വം. കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം നമ്മുടെ രാജ്യത്തുടനീളം ഇന്ന് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോവിഡിൻ്റെ രണ്ടാം വരവ് നമ്മുടെയൊക്കെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം വളരെ വ്യാപിച്ച് വരാനുള്ള അവസരം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇതുപോലെയുള്ള ചെറിയ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സമര പരിപാടി എന്ന് പറയുന്നത് കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യത്തെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി. വില വർധനവ് ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ വില വർധനവ് ഉണ്ടാകുന്നത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് ഉണ്ടാകുന്നത് അനുസരിച്ച് സാധനങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം നമ്മൾ എപ്പോഴും നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കാരണം കേരളത്തിൽ ഈ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള അവസരം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ ഇത്തരം സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധനം ഉണ്ടാകുന്നതനുസരിച്ച് ഓരോ സാധനങ്ങൾക്കും വിലവർദ്ധനം ഉണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾക്കാർക്കും മറച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ വിലവർദ്ധനവ് നിങ്ങൾ ചുരുക്കാൻ, വെട്ടിച്ചുരുക്കാൻ, അല്ലെങ്കിൽ ഈ വിലവർദ്ധനവ് തടയുവാൻ കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, എങ്ങനെ ഇത് ഓരോ ദിവസവും കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം എച്ച് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അമ്പിരാജ, വൈസ് പ്രസിഡന്റ് ആസാദ് ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി എച്ച് നാസിം, കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിഷ്ണു മോഹൻ, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ എ എം എസ് സലീം, എ എം നസീർ, ഹാഷിം, സുധീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കാർത്തിക് എന്നിവർ സംസാരിച്ചു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.